ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. എന്താ അറിയോ, ഇന്ന് ഞാനൊരു പുതിയ പൂവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്നറിയോ, ഇന്ന് എന്റെ ചാച്ചന്റെ ഫ്രണ്ട് അക്ബർ ചേട്ടന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഫാത്തിമ സഹ്റ. അപ്പോ സഹ്റയുടെ ബർത്ത്ഡേക്ക് പോയിട്ട് വരുന്ന വഴിക്ക് ഞാനൊരു കാഴ്ച കണ്ടു, ഒരു കിഡിലും പൂ, ഒരു പുതിയ പൂവാണ് കേട്ടോ. അപ്പൊ ആ പൂവിനെ ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കി, എന്ത് രസാണെന്ന് നോക്കി, എന്താ കളറെന്ന് നോക്കി, എന്ത് രസമായിട്ടെന്ന് നോക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ താഴത്തൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്നൊരു ചെടിയാണ് കേട്ടോ. ഇതൊരു കിണറിന്റെ സൈഡിലാണ്, സൈഡിലിങ്ങനെ പറ്റി പിടിച്ച് പായന കൂട്ടിങ്ങനെ പറ്റി പിടിച്ച് വളരുന്നതാ. അതിന് നിറച്ചിങ്ങനെ പൂ പിടിച്ച് നിൽക്കുക. എന്ത് രസമുള്ള പൂക്കളാണെന്ന് നോക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേ ഈ ചെടി? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഇത് ഫസ്റ്റ് ടൈം കാണുവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ. നമ്മളിങ്ങനെ ഈ മഷിത്തണ്ട് പോലുള്ള ഒരു ചെടിയാണ്, അത് ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പൊടിച്ചു കിട്ടുമെന്ന് തോന്നുന്നു. വളരെ സിമ്പിളായിട്ട്, വളരെ ഭംഗിയായിട്ട് ഇതിങ്ങനെ നിറച്ചു നിൽക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയോ കാണാൻ. ഇത് നോക്കിക്കേ, എന്താ കളറെന്ന് നോക്കിക്കേ, എന്ത് രസമായിട്ട് നിൽക്കണം എന്ന് നോക്കി. ആകെയുള്ള ഒരു സങ്കടം എന്താണെന്നറിയാവോ, ഈ പൂവിന് പേരിട്ടിട്ടില്ല കേട്ടോ. അപ്പോ ഈ പൂവിന് പേരിടണം. അപ്പൊ ഞാൻ പേര് ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പേരറിയോ? അറിയാൻ പാടില്ല എന്ന് തന്നെ എനിക്കറിയാം. അപ്പൊ ഞാൻ തന്നെ ഇതിനൊരു പേരിടാന്ന് വിചാരിച്ചിരിക്കുക. അപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഇന്നത്തെ ബർത്ത്ഡേ കുട്ടിയെ ഒന്ന് കാണാം അല്ലെ, ഇന്നത്തെ ബർത്ത്ഡേ കുട്ടിയെ ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഈ ചെടിക്ക് പേരിടാം. ദേണ്ടേ, ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുട്ടി ഫാത്തിമ സഹ്റ കണ്ടോ. അപ്പൊ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ്, എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തോളൂ. ഓടി പാഞ്ഞ് നടക്കുകയാണ് കേട്ടോ ബർത്ത്ഡേ കുട്ടി. ഇങ്ങനെ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും, കീ കൊടുത്തതുപോലെ ചിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചിരിക്കും. എന്റെ കുട്ടി ദേണ്ടേ ഇവിടെ ഈ പാവക്കുട്ടിയൊക്കെ ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ പാവക്കുട്ടിയൊക്കെയാ, അപ്പോ അതും പിടിച്ചിരിക്കുകയാണ്. അതെ, ഇതൊരു വില്ലനാണ് കേട്ടോ, ഇവിടത്തെ വില്ലത്തരമാണ് കയ്യിൽ. ഒളിച്ചിരിക്കും, ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ വില്ലത്തരം കാണിക്കും. അപ്പോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ, നമുക്ക് നമ്മുടെ പൂവിനൊരു പേരിടണം അല്ലെ. അപ്പൊ ഞാൻ ഒത്തിരി പേരൊക്കെ ആലോചിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഞാൻ നേരത്തെ രണ്ട് മൂന്ന് പൂക്കൾക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നു, അറിയാലോ. മമ്മൂട്ടി പൂവ്, ദുൽഖർ സൽമാൻ പൂവ്, അതുപോലെ തന്നെ എന്താ നമ്മുടെ വിദ്യാബാലൻ, ഇതൊക്കെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഓർഡർ വരുമ്പോൾ ഈ പേര് പറഞ്ഞിട്ട് ഓർഡർ വരുന്നത് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും ഈ പേരൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഈ സുന്ദരി പൂവിന് പേരിടാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഫാത്തിമ സഹ്റയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്കിതിന് സഹ്റ പൂ എന്ന് പേരിടാം അല്ലേ. ആ ബർത്ത്ഡേയുടെ ഒരു സന്തോഷത്തിനായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയ പൂവല്ലേ ഇത്, ഇന്ന് നമ്മൾ കണ്ടുപിടിച്ച പൂവായത് കൊണ്ട് നമുക്കിതിന് സഹ്റ പൂ എന്ന് പേരിടാം. അപ്പോൾ ഇന്ന് മുതൽ ഈ പൂ സഹ്റ പൂ എന്നറിയപ്പെടും. അപ്പോൾ ഈ പൂവിനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഞെക്കിക്കഴിഞ്ഞാൽ എന്റെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്റെ മമ്മൂട്ടി പൂവിന്റെയും ദുൽഖർ സൽമാൻ പൂവിന്റെയും അതുപോലെ തന്നെ വിദ്യാബാലൻ പൂവിന്റെയും ഒക്കെ വീഡിയോ ചെയ്തതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൂവിനെയൊന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് ലിങ്കിൽ കയറിയിട്ടൊന്ന് കാണുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.